ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപത്തിന്റെ അലയോലികൾ അടങ്ങുന്നതിനു മുമ്പ് തന്നെ രാജ്യത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മോശണ വാർത്ത മാധ്യമങ്ങളിൽ ചർച്ചയാകുകയാണ്. ശക്തിബീരയിലെ അതിപ്രശസ്തമായ ജാശ്വരേശ്വരി ക്ഷേത്രത്തിലെ കാളീദേവിയുടെ കിരീടമാണ് മോഷണം പോയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ച കിരീടമാണിത്. ദുർഗാപൂജ ആഘോഷങ്ങൾക്കിടെ ദുർഗാഷ്ടമി നാളിലാണ് കിരീടം കവർച്ച നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ഷേത്രപൂജാരി ദിലീപ് മുഖർജി പൂജ കഴിഞ്ഞു പോയതിനു ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00 to 2:30 മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയാണ് കാളി പ്രതിഷ്ഠയിലെ കിരീടം നഷ്ടമായ വിവരം ആദ്യം കാണുന്നത്. തുടർന്ന് വിവരം എല്ലാവരെയും അറിയിച്ചു. സംഭവത്തിൽ ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ശ്യാംനഗർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ തൈസൂൽ ഇസ്ലാം പറഞ്ഞു. 2021 മാർച്ചിൽ തന്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജശേരേശ്വരി ക്ഷേത്രത്തിലേക്ക് കിരീടം സമർപ്പിച്ചത്. സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച കിരീടത്തിന് സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യമുണ്ട്. ഹിന്ദു പുരാണമനുസരിച്ച് ഇന്ത്യയിലും അയൽ രാജ്യങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ജാശ്വരേശ്വരി ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അനാരി എന്ന ബ്രാഹ്മണനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. പിന്നീട് ഇത് 13-ാം നൂറ്റാണ്ടിൽ ലക്ഷ്മൺ സെൻ നവീകരിച്ചു. ഒടുവിൽ 16-ാം നൂറ്റാണ്ടിൽ രാജപ്രതാപാദിത്യയാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലേക്ക് പുനർനിർമ്മിച്ചത്. 100 വാതിലുകളുള്ള ജശേരേശ്വരി ക്ഷേത്രം വാസ്തുവിദ്യാ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ടതും ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നുമാണ്. പ്രധാനമന്ത്രി സമർപ്പിച്ച കിരീടം മോഷണം പോയതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ധാക്കയിലെ ഇന്ത്യൻ എംബസി ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ജശേരേശ്വരി ക്ഷേത്ര പരിസരത്ത് ഇന്ത്യ ഒരു മൾട്ടിപർപ്പസ് ഓഡിറ്റോറിയം നിർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചിരുന്നു. പ്രദേശവാസികൾക്ക് സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുവാനും മതപരമായ ആവശ്യങ്ങൾക്കുമായാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് പട്ടാള അട്ടിമറിയും തുടർന്ന് ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതും അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയായിരുന്നു.